ഇന്ന് രാവിലെ പാലക്കാട് ചെറുപ്പളശ്ശേരി ഞെട്ടിച്ചുകൊണ്ട് ഒരു ബസ് അപകടം നടന്നിരുന്നു. ദീർഘദൂര സർവീസ് നടത്തുന്ന കല്ലട ട്രാവൽസിന്റെ ബസ്സാണ് നിയന്ത്രണം വിട്ട് മറിഞ്ഞത്. ഇതിൽ രണ്ടുപേരുടെ ജീവൻ നഷ്ടമാവുകയും നിരവധി ആളുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റതുമായ വളരെ ദുഃഖകരമായ വാർത്തകൾ പുറത്തുവരികയാണ്. പാലക്കാട് തിരുവാഴിയോട് വെച്ചാണ് ബസ് നിറയെ യാത്രക്കാരുമായി വന്ന കല്ലട ട്രാവൽസിന്റെ ബസ് അപകടത്തിൽപ്പെട്ടത്. ഇറക്കത്തിൽ നിയന്ത്രണം നഷ്ടപ്പെട്ടായിരുന്നു അപകടം സംഭവിച്ചതും. തുടർന്ന് പോസ്റ്റിലിടിച്ചു മറിയുകയും ബസ്സിനടിയിൽപ്പെട്ട രണ്ട് പേർക്ക് ധാരണാന്ത്യം സംഭവിക്കുകയും ചെയ്തു. യാത്രക്കാരായ നിരവധി പേർക്കാണ് ഇതിൽ ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത്. ചെന്നൈയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോകുന്ന കല്ലട ട്രാവൽസിന്റെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ചെന്നൈയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വരുന്ന ബസ്സിൽ 32 യാത്രക്കാരുണ്ടായതായാണ് വിവരം. അമിത വേഗവും ഡ്രൈവർ ഉറങ്ങിപ്പോയതുമാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. അപകടത്തിൽ പോലീസ് ഇപ്പോൾ വിശദമായ അന്വേഷണം നടത്തുകയാണ്. അപകടത്തിൽ മലപ്പുറം എടയത്തൂർ സ്വദേശി സൈനബ ബീവിയും 25 വയസ്സ് പ്രായമുള്ള യുവാവിന്റെയും മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. യുവാവിനെ ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ലെന്നാണ് പോലീസ് നൽകുന്ന വിവരം. സംഭവത്തിന്റെ സിസിടിവി ദൃശ്യങ്ങളടക്കം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ്. അപകടത്തെ തുടർന്ന് ബസ്സിനടിയിലെ രണ്ടുപേരാണ് തൽക്ഷണം മരിച്ചത്. ഒരാളുടെ അരയ്ക്ക് താഴെ ചതവുമുണ്ട്. മറ്റുള്ളവർക്ക് ഗുരുതരമായി പരിക്കേറ്റ വിവരങ്ങൾ പുറത്തുവരികയാണ്. തിരുവാഴിയോട് കാർഷിക വികസന ബാങ്കിന് മുന്നിലാണ് നാടിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള അപകടം സംഭവിച്ചിരിക്കുന്നത്. അപകടത്തിൽപ്പെട്ട ബസ് നിവർത്തിയതിന് പിന്നാലെ ഇതുവഴിയുള്ള ഗതാഗതം ഇപ്പോൾ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. പരിക്കേറ്റവർ റിംഷ മുഹമ്മദ് സുബൈദ് ടിയ നിഷാന്ത് ശിവാനി എന്നിവരെ പെരിന്തൽമണ്ണ ആൽഷിഫ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ 7:45 അപകടം സംഭവിച്ചത്. തിരുവാഴിയോട് ഇറക്കത്തിൽ വെച്ചാണ് അപകടം നടന്നിരിക്കുന്നത്. നിയന്ത്രണം വിട്ട ബസ് റോഡിന് നടുവിലേക്ക് മറിഞ്ഞാണ് അപകടം സംഭവിച്ചത്. മൃതദേഹങ്ങൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. സംഭവത്തിൽ രണ്ടുപേർ മരിച്ചെന്ന് MLA തന്നെയാണ് സ്ഥിരീകരിച്ചത്. എന്നാൽ ആദ്യഘട്ടത്തിൽ സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. ആശുപത്രിയിൽ എത്തിച്ചതിന് പിന്നാലെയാണ് ഇരുവരും മരിച്ചുവെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരണം നടത്തിയത്. പരിക്കേറ്റവരെ നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും ചേർന്ന് സമീപത്തെ ആശുപത്രികളിൽ എത്തിക്കുകയായിരുന്നു. ചെറുപ്പളശ്ശേരിക്ക് അടുത്തുള്ള സ്ഥലമാണ് തിരുവാഴിയോട്. ഇവിടെ ഇറക്കത്തിൽ വെച്ചാണ് അപകടം സംഭവിച്ചിരിക്കുന്നത്. നിയന്ത്രണം വിട്ട ബസ് റോഡിന് നടുവിലാണ് മറിഞ്ഞത്. ഒരു സ്ത്രീയും പുരുഷനും ബസ്സിനടിയിൽ ഗുരുതരമായി പരിക്കേറ്റുവെന്നാണ് ആദ്യം കിട്ടിയ വാർത്തകൾ. തുടർന്ന് ഇവരെ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയതായുള്ള വിവരങ്ങൾ പുറത്തുവന്നിരുന്നു. മറ്റുള്ളവരുടെ പരിക്കുകൾ ഗുരുതരമാണെന്നുള്ള വിവരങ്ങളായിരുന്നു പിന്നീട് പുറത്തുവന്നത്. ചെന്നൈയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വരികയായിരുന്ന ബസ് രാവിലെ 7:45 നിയന്ത്രണം വിട്ട് മറിഞ്ഞതാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. തിരുവാഴിയുടെ ജംഗ്ഷനിൽ എത്തുന്നതിന് 200 മുൻപ് കാർഷിക വികസന ബാങ്കിന്റെ തൊട്ട് മുന്നിലാണ് വലിയൊരു അപകടം സംഭവിച്ചിരിക്കുന്നത്. ഇറക്കത്തിൽ നിയന്ത്രണം നഷ്ടമായ ബസ് വൈദ്യുതി പോസ്റ്റിലിടിച്ച് റോഡിലേക്ക് മറിയുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. രണ്ടുപേരാണ് ഈ സമയം പുറത്തേക്ക് വീണത്. ഇവർ ബസിന്റെ ബർത്തിൽ കിടന്നുറങ്ങിയവരാണെന്നാണ് കരുതുന്നത്. ഇവരെ ഉടനടി ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും രണ്ടുപേർ തൽക്ഷണം മരണപ്പെട്ടു. ഒരാളുടെ പരിക്ക് ഇതിൽ ഗുരുതരമെന്നാണ് അറിയുന്നത്. അരഭാഗം അറ്റുപോയതായിട്ടാണ് വിവരങ്ങൾ. പരിക്കേറ്റ മറ്റുള്ളവരെ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അപകടത്തെ തുടർന്ന് പ്രദേശത്ത് 100 പേരാണ് തടിച്ചുകൂടിയത്. ഗതാഗതം ഇതിനോടകം തന്നെ തടസ്സപ്പെടുകയും ചെയ്തു. റോഡിൽ മറിഞ്ഞ ബസ് ക്രെയിൻ ഉപയോഗിച്ചെടുത്തതിന് ശേഷം 9 ഗതാഗതം പുനഃസ്ഥാപിക്കുകയായിരുന്നു. അപകടസ്ഥലത്ത് പോലീസ് റവന്യൂ ഉദ്യോഗസ്ഥരടക്കം എത്തിയിരുന്നു. ഡ്രൈവർ ഉറങ്ങിയതാകാം അപകടത്തിന്റെ കാരണമെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.